ഇതൊരു സീരിയൽ കഥ പോലെയാണ്, ഒരു എപ്പിസോഡ് കൊണ്ടൊന്നും തീരില്ല, മഹാപരമ്പരയാണ്. അമ്മായിയമ്മ മരുമകൾ കുത്തിത്തിരിപ്പ് നാടകം പോലെയാണ് ഈ കോൺഗ്രസ്സുകാരുടെ ഓരോരോ ചേഷ്ടകൾ. അവർക്ക് വായിൽ തോന്നിയത് എന്തും വിളിച്ചു പറയാം. ഇല്ലാ കഥകൾ മെനഞ്ഞ് ചില പ്രമുഖ മാധ്യമങ്ങളുടെയും പത്രങ്ങളുടെയും സഹായത്തോടെ അങ്ങ് എഴുതി പടച്ചുവിടും. ജനങ്ങളുടെ മുന്നിൽ പൊടിവാരി അങ്ങ് വിതറും ഇക്കൂട്ടർ. എന്നാൽ സത്യം മറന്നേക്കി അധികം വൈകാതെ തന്നെ പുറത്തു വരും. കള്ളി വെളിച്ചതായി എന്നറിഞ്ഞാലും ഇക്കൂട്ടർ അടുത്ത തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ വീണ്ടും ഓരോ നുണക്കഥകൾ മെനഞ്ഞ് രംഗത്തു വരും. ഓരോ തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴും CPM വിരുദ്ധത പടർത്താൻ നുണക്കഥകൾ സൃഷ്ടിക്കാൻ ഈ മാധ്യമങ്ങളും പരമാവധി അങ്ങ് ശ്രമിക്കും. മുൻകാല തിരഞ്ഞെടുപ്പുകളിൽ മനോരമ അടക്കം മറ്റു മാധ്യമങ്ങളിൽ നിർമ്മിച്ച ഇല്ലാ കഥകൾ ദിവസങ്ങൾക്കുള്ളിൽ ആവിയായെങ്കിലും ഇപ്പോഴും വ്യാജ വാർത്തകൾക്ക് കുറവൊന്നുമില്ല. ഇപ്പോൾ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിനെയാണ് അവർ ലക്ഷ്യം വെക്കുന്നത്. തിരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ പതിവ് പോലെ മനോരമയും മറ്റു മാധ്യമങ്ങളും നുണക്കഥകളുമായി ഇറങ്ങിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ സഹായത്തോടെ UDFും മനോരമയും ചേർന്ന് പൊലിപ്പിച്ചെടുത്ത മാസപ്പടി അത് വന്നതുപോലെ തന്നെ അതേ സ്പീഡിൽ തിരികെ പോയി. കുഴൽനാടന്റെ പൊയ്വെടികൾ ഇരു കൈയും നീട്ടി ഏറ്റെടുത്തപ്പോൾ കുഴൽനാടന്റെ കയ്യേറ്റവും വെട്ടിപ്പും കണ്ടില്ലെന്ന് നടിച്ചു. കള്ളക്കഥകൾ പൊതുജനങ്ങൾ വിശ്വസിക്കില്ലെന്നറിഞ്ഞിട്ടും പച്ച കള്ളം പ്രചരിപ്പിക്കുന്നതിന് ഒരു കുറവുമില്ല. ഇത്തരത്തിൽ മെനഞ്ഞെടുത്ത പൊളിഞ്ഞുപോയ നുണക്കഥകൾ ഓരോ കാലഘട്ടമനുസരിച്ച് നമ്മൾക്കൊന്ന് പരിശോധിക്കാം. November 10, 2000 ചാപ്പകുത്തൽ. നിലമേൽ NSS കോളേജിലെ ജനറൽ സെക്രട്ടറി ആയിരുന്ന AR നിഷാദ് യൂണിവേഴ്സിറ്റി കോളേജിലെത്തിയപ്പോൾ SFI പിടിച്ചുകൊണ്ടുപോയി മർദ്ദിച്ച ശേഷം മുതുകിൽ കത്തികൊണ്ട് SFI എന്ന് എഴുതിയെന്നായിരുന്നു പരാതി. കോൺഗ്രസ് നേതാക്കളായിരുന്നു ഇതിനു പിന്നിലെന്ന് KSU പ്രവർത്തകനായി PK ശ്യാംകുമാർ പിന്നീട് വെളിപ്പെടുത്തിയിരുന്നു. 2001 തെരുവുംപറമ്പ് ബലാത്സംഗം. നബീസു എന്ന വീട്ടമ്മയെ DYFE പ്രവർത്തകനായ ബിനു നിസ്കാരപായയിൽ കിടത്തി ബലാത്സംഗം ചെയ്തു എന്നായിരുന്നു കഥ. മനോരമയ്ക്ക് പിന്നാലെ മറ്റു മാധ്യമങ്ങളും ഇതങ്ങ് ആഘോഷിച്ചു. ഇരുകൂട്ടരും തമ്മിൽ അതിർത്തി തർക്കമുണ്ടായിരുന്നു. ബിനു അതിക്രൂരമായി കൊല്ലപ്പെടുകയും ചെയ്തു. ഒടുവിൽ കുറ്റബോധം താങ്ങാനാകാതെ നബീസു സത്യം തുറന്നു പറഞ്ഞു. തന്നെ ആരും ബലാത്സംഗം ചെയ്തിട്ടില്ല. അതിർത്തി പ്രശ്നം മുതലെടുത്ത് ലീഗ് നേതാക്കളുടെ കുതന്ത്രത്തിൽ പെട്ടുപോയതാണ്. അങ്ങനെയാണ് ആ കഥ രൂപം കൊണ്ടത്. പിന്നീട് സത്യം പുറത്തു വരിക തന്നെ ചെയ്തു. 2012 May സെൽവരാജിന്റെ വീടിന് തീയിട്ട കഥ. നെയ്യാറ്റങ്കര ഉപതെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾക്ക് മുൻപാണ് UDF സ്ഥാനാർത്ഥി R സെൽവരാജിന്റെ വീട് തീയിട്ട സംഭവം നടക്കുന്നത്. പിന്നീട് 2019 December 18 കേസിൽ സെൽവരാജും ഗൺമാൻ പ്രവീൺദാസും അറസ്റ്റിലായിരുന്നു. അതിന്റെ പിന്നിൽ CPIM നേതാക്കളെ കുടുക്കാൻ സ്വന്തം വീടിന് തീയിടുകയായിരുന്നു. സെൽവരാജിന്റെ പരാതിയും ഗൂഢാലോചനയും മനോരമയ്ക്കും പങ്കുണ്ടായിരുന്നു. 2015 November സ്ഥാനാർത്ഥിയുടെ മുടി മുറിച്ച വാർത്ത. തിരുവനന്തപുരം പെരുങ്കടവിള ബ്ലോക്കിലെ മത്സരിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥി L സതികുമാരിയുടെ മുടിമുറിക്കൽ കഥ. തിരഞ്ഞെടുപ്പിൽ തോറ്റതിന്റെ ജാള്യം മറയ്ക്കാൻ സതികുമാരി സ്വയം മുടിമുറിക്കുകയായിരുന്നു. പ്രതിയാണെന്ന് സതികുമാരി ആരോപിച്ചപ്പോൾ ആ ദിവസം ആ പ്രദേശത്ത് പോലും ഇല്ലായിരുന്നെന്നും കണ്ടെത്തിയതോടെയാണ് നാടകം പൊളിഞ്ഞത്. 2020 September 2 വനിതാ നേതാവിന്റെ വീടാക്രമണം. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിയും KPCC അംഗവുമായ ലീനയുടെ വീട് ആക്രമിച്ച സംഭവത്തിൽ അറസ്റ്റിലായത് മകൻ നിഖിൽ കൃഷ്ണ. CPIM പ്രാദേശിക നേതാക്കളെ കുടുക്കാൻ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്നും സംഭവം ലീനയുടെ അറിവോട് ആയിരുന്നുവെന്നും പിന്നീട് നിഖിൽ മൊഴി നൽകി. അതുപോലെ തന്നെ 2020 November തദ്ദേശ തിരഞ്ഞെടുപ്പിലും 2021 April നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് സമയത്തും സ്വപ്ന സുരേഷ് പറഞ്ഞ വിടുവായത്തരങ്ങൾ പരമ്പര തന്നെയാക്കി പ്രചരിപ്പിച്ചെങ്കിലും ആവിയിൽ പൊള്ളത്തരങ്ങൾ ജനങ്ങൾ തിരിച്ചറിഞ്ഞു. 2021 March 30 അരിതാബാവുവിന്റെ വീട് ആക്രമിച്ച വാർത്ത. കായംകുളത്തെ UDF സ്ഥാനാർത്ഥി അരിതാബാവുവിന്റെ വീട് CPIM പ്രവർത്തകർ ആക്രമിച്ചെന്നായിരുന്നു വാർത്ത. സംഗതി അന്വേഷിച്ചപ്പോൾ CPIMമായി ഒരു ബന്ധവുമില്ലാത്ത ഒരാളുടെ ഫേസ്ബുക്ക് കുറിപ്പിൽ കുപിതരായ കോൺഗ്രസുകാർ അയാളെ കുടുക്കാൻ സ്ഥാനാർത്ഥിയുടെ വീട് അടിച്ചു പൊളിക്കുകയായിരുന്നു. 2023 August 22 മനോരമ വീണ്ടും പടച്ചുവിട്ട ഒരു നുണക്കഥ. സതിയമ്മയുടെ സ്റ്റേജ് ഷോ വാർത്ത. പുതുപ്പള്ളി മൃഗാശുപത്രിയിലെ ആൾമാറാട്ടത്തിൽ പരാതി കൊടുത്തത് ഒരു കർഷകൻ. വകുപ്പ് മേലുദ്യോഗസ്ഥൻ അന്വേഷിച്ച് കുടുംബശ്രീ യൂണിറ്റ് ഭാരവാഹികളോടും ചോദിച്ചു. സംഭവം സതിയമ്മയ്ക്ക് ആരോ ചോർത്തി നൽകി.
ആൾമാറാട്ടം കുറ്റകരമാണെന്നറിഞ്ഞ് അവർ കോൺഗ്രസ് നേതാക്കളെ സമീപിച്ചു. സതിയമ്മയെ പറഞ്ഞുവിടുമെന്നറിഞ്ഞുകൊണ്ട് തന്നെ തിരുവഞ്ചൂരടക്കമുള്ളവരും മനോരമയും നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമായി നിഷ്കളങ്കമെന്ന പോലെ മനോരമ വാർത്ത നൽകിയത്. അത് സെറ്റിട്ട സ്റ്റേജ് ഷോ ആയിരുന്നുവെന്ന് സത്യം പുറത്തു വന്നതോടെ തെളിഞ്ഞു. ഇതെല്ലാം തന്നെ മെനഞ്ഞെടുത്ത നുണക്കഥകളാണെന്ന് പിന്നീട് ജനം മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇന്നും LDF സർക്കാർ അധികാരത്തിലിരിക്കുന്നത്. അവർ നിങ്ങളെപ്പോലെ 4 നട്ടൂരിയിട്ടും സ്വന്തം വീടിന് തീ കത്തിച്ചിട്ടോ അത് മറ്റുള്ളവരുടെ തലയിലിട്ടിട്ട് വേണ്ട തിരഞ്ഞെടുപ്പിൽ ജയിക്കാൻ. ഇതിനെല്ലാം തിരിച്ചടിയാണ് കോൺഗ്രസ് ഇന്നും അധികാരത്തിൽ വരാതെ വിദൂരമായി തന്നെ നിലനിൽക്കുന്നത്.